Hi everyone! Ellaru sugayittu irikkunnu vicharikkunu appo nammude innathe video ilekku swagatham appo ee oru video njan actually fall time il edukkanennu vicharichada pakshe endha cheya appoyekku kore karyangalil busy aayi poi pinne ide ele okke marathonnu veena ella nelathu irikkana samayathe ippo njan video edukkana appo ഇന്നി അത്യാവശ്യം നല്ല വെദറാണ് ഇന്നൊരു 15-16 ഡിഗ്രി ഉണ്ട് അതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ ആഴ്ച ആക്ച്വലി ഞങ്ങൾക്ക് സ്നോ ഉണ്ടായി അപ്പോൾ ഒഫീഷ്യലി നമ്മളുടെ വിൻ്റർ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇവിടുന്ന് കാനഡയിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു കോവിഡ് ടൈമിൽ എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു കാനഡയിലായിരുന്നു ലാസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് അപ്പോൾ അവർക്ക് സൂപ്പർവിസയിലാണ് അവർ സാധാരണ വരാറ് അപ്പോൾ അങ്ങനെയാണ് ഇത്തവണയും വന്നത് സൂപ്പർവിസ എന്ന് പറയുമ്പം പാരൻസിനും ഗ്രാൻഡ് പാരൻസിനൊക്കെ കിട്ടുന്ന വിസയാണ് അപ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് വെച്ച് 2 ഇയർ വരെ നിൽക്കാം പക്ഷേ ഇത്തവണ വന്ന സമയത്ത് അവർക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത് ഓൺലി 1 ഇയർ ആണ് കേട്ടോ അപ്പോൾ അത് കാരണം കഴിഞ്ഞ ഒക്ടോബർ നവംബർ തൊട്ടിട്ട് ഈ നവംബർ വരെയാണ് അവർക്ക് വിസ ഉണ്ടായത് അപ്പം ഒരു ഓഗസ്റ്റ് ആയപ്പോൾ ഈ ഞങ്ങൾ വിചാരിച്ചു ഇനി എന്തായാലും ഒക്ടോബർ വരെയല്ലേ വിസ ഉള്ളൂ എക്സ്റ്റൻഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട അവർക്ക് വിൻ്റർ ഇവിടെ നിൽക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു അപ്പോൾ നേരത്തെ നമ്മൾ ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു അപ്പോഴേക്കൊരു ഒക്ടോബർ എൻഡൊക്കെ ആകുമ്പോൾ കോവിഡൊക്കെ പോകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയായിരുന്നു പക്ഷേ നമ്മുടെ സെക്കൻഡ് വേവ് ഓഫ് കോവിഡ് വന്നു അപ്പോൾ അത് കാരണം ഒരുപാട് ട്രാവലിൽ റെസ്ട്രിക്ഷൻസൊക്കെ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് അല്ലെങ്കിൽ ഒരു കോവിഡ് ടൈമിൽ ട്രാവൽ ചെയ്തപ്പോൾ ഉണ്ടായ ചെറിയ ചെറിയ ചാലഞ്ചസ് എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം എന്നതൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണിന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തത് എയർ ഇന്ത്യയിൽ തന്നെയാണ് ഇൻ കേസ് വേറെ ഫ്ലൈറ്റ് ഒന്നും പോയില്ലെങ്കിലും വന്ദേ ഭാരതിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ബുക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചില കാര്യങ്ങളൊക്കെ എയർ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്യുക അപ്പോൾ എയർ ഇന്ത്യയിൽ അല്ലെങ്കിൽ വന്ദേ ഭാരതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അണ്ടർടേക്കിംഗ് ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഫോം ആദ്യം ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന എല്ലാ ഫോമുകളുടെയും നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ തന്നെ വേണം കേട്ടോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ആണ് നമ്മൾ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊറൻറ്റോ ടു ഡൽഹി ഡൽഹി ടു കേരള അങ്ങനെയായിരുന്നു പാരൻസിൻ്റെ ടിക്കറ്റ് കേട്ടോ എയർ ഇന്ത്യ അല്ല വേറെ ഫ്ലൈറ്റാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അണ്ടർടേക്കിംഗ് ഫോമിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിലേറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ജസ്റ്റ് ഒരു സിമ്പിൾ ഫോമാണ് കഴിയുന്നത്ര എല്ലാ ഫോമിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ടൊറൻറ്റോ ടു ഡൽഹിയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഡൽഹിയുടെ വെബ്സൈറ്റ് അതായത് ഡൽഹി എയർപോർട്ടിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് എയർ സുവിധ എന്നാണ് അതിൻ്റെ പേര് ആ എയർ സുവിധ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോം ഫിൽ ഔട്ട് ചെയ്യണം ഒന്ന് സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം പിന്നൊരെണ്ണം എക്സംഷൻ ഫോമാണ് ഈ സെൽഫ് റിപ്പോർട്ടിംഗ് ഒരു സിമ്പിൾ ഫോമാണ് അത് ജസ്റ്റ് ഫിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു PDF ഇമെയിൽ വരും അതിൻ്റെ പ്രിൻ്റ് ഔട്ടും നമ്മൾ ക്യാരി ചെയ്യണം പിന്നെ ഈ എക്സംഷൻ ഫോമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അപ്പോൾ എക്സംഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു വേറെ നാട്ടിൽ നിന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് ഈ സമയത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഒരു മാൻഡേറ്ററി ക്വാറൻറ്റൈൻ ഉണ്ട് അവിടെ തന്നെ ഫസ്റ്റ് എയർപോർട്ട് ഓഫ് എൻട്രി അതായത് ഡൽഹിയിലാണോ ലാൻഡ് ചെയ്യുന്നെങ്കിൽ അവിടെ പെയ്ഡ് ക്വാറൻറ്റൈൻ ആണ് നമ്മൾ പേ ചെയ്തിട്ട് അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈൻ എന്ന് പറയും അവിടെയുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടി വരും ഐ തിങ്ക് 7 days or 14 days അതാണ് അടുത്ത റൂള് പക്ഷേ നമ്മൾ ഓൾറെഡി ഡൽഹി ടു കേരള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറൻറ്റൈൻ ചെയ്യാനോട്ടും താല്പര്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം ഈ എക്സെപ്ഷൻ അപ്രൂവൽ കിട്ടണം ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് അടുത്ത ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് എടുക്കണമെങ്കിൽ അപ്പോൾ ഈ എക്സെപ്ഷൻ അപ്രൂവൽ കൊടുക്കുന്നതിന് ചില കാറ്റഗറീസ് ഉണ്ട് ഒരെണ്ണം നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾ ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ രണ്ടാമത്തെ ആണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അതല്ലെങ്കിൽ നെഗറ്റീവ് കോവിഡ് റിസൾട്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നെഗറ്റീവ് കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വെച്ചിട്ട് ഒരു എക്സംഷന് വേണ്ടി അപ്ലൈ ചെയ്യുക ഈ എയർ സുവിധ വെബ്സൈറ്റ് വഴി എന്നിട്ട് നമുക്ക് എക്സംഷൻ അപ്രൂവൽ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതായിരുന്നു നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം കാരണം ഇവിടുന്ന് കാനഡയിൽ നിന്നൊരു കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് കോവിഡ് ടെസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ അസസ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട് ഇവർ വിസിറ്റേഴ്സായിട്ട് പോലും ഇവർക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ഫ്രീ ആയിട്ട് ടെസ്റ്റൊക്കെ ചെയ്ത് തരും പക്ഷേ നമുക്ക് ഇന്ത്യേൻ്റെ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നതിൻ്റെ അതായത് ഇവിടുന്ന് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നതിൻ്റെ വിത്തിൻ 96 hoursനുള്ളിൽ ചെയ്ത കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വേണം ഈ എക്സംഷൻ അപ്രൂവ് ആവാൻ വേണ്ടിയിട്ട്
അപ്പോൾ അത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. കാരണം എല്ലാ അസസ്മെൻറ്റ് സെൻറ്ററും ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർനാഷണൽ ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ടെസ്റ്റ് കൊടുക്കണില്ല. കാരണം ആ ഒരു സമയത്ത് കാനഡയിൽ നമ്പർ ഓഫ് കേസസ് കൂടുതലായിരുന്നു. കാർബ്രോയിലെ ബ്രിച്ച് മൗണ്ടിലാണ് ഞങ്ങൾ ബ്രിച്ച് മൗണ്ടിലാണ് നമ്മൾ പോയി ടെസ്റ്റ് കൊടുത്തത്. ആ കാണുന്ന ഒരു അസസ്മെൻറ്റ് സെൻറ്ററിലാണ് നമ്മൾ പോയത്. സ്കാർബ്രോ ബ്രിച്ച് മൗണ്ടിലാണ്. ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ടെൻറ്റ് കെട്ടിയിട്ടാണ് ഈ ഒരു അസസ്മെൻറ്റ് സെൻറ്റർ ഉള്ളത്. അച്ഛനും അമ്മയും പോയി ടെസ്റ്റ് കൊടുത്തു. ഇത് പറയണ റിയൽ ടൈം RT-PCR ടെസ്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഭാഗ്യത്തിന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി. സോ ഇത് ഇതുപോലൊരു ഡോക്യുമെൻ്റാണ് കിട്ടുന്നത്. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടും ഒറിജിനൽ കോപ്പിയും നമ്മൾ ക്യാരി ചെയ്യണം. ടെസ്റ്റ് റിസൾട്ട് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഈ എക്സംഷൻ ഫോം ഫില്ല് ഔട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഒരു 5-6 hours ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഞങ്ങൾക്ക് കിട്ടി നിങ്ങൾക്കിപ്പോൾ ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എക്സംഷൻ അപ്രൂവൽ കിട്ടുമ്പോൾ ആ ഒരു ഇമെയിലിൽ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് വരും അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട്. അതും കൂടി നമ്മൾ പ്രിൻ്റ് ഔട്ട് ചെയ്ത് എടുത്തിട്ട് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെയും നമ്മൾ ഹാർഡ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നാട്ടിൽ ഇവർ കോഴിക്കോടത്തേക്കാണ് ട്രാവൽ ചെയ്തത് കേട്ടോ. അപ്പോൾ കേരളയ്ക്ക് വേണ്ടിയിട്ടൊരു കേരള ജാഗ്രത എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കൂടി ഉണ്ട്. ആ വെബ്സൈറ്റിലും കൂടി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എല്ലാ ഇൻ്റർനാഷണൽ ട്രാവലേഴ്സും ട്രാവൽ ചെയ്യുന്നതിന് മുമ്പിട്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് എയർലൈനാണോ ബുക്ക് ചെയ്യുന്നത് ആ എയർലൈനിലേക്ക് ഒന്ന് വിളിച്ച് നോക്കുക. അപ്പോൾ അവരുടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ എത്ര എമൗണ്ട് ഓഫ് സാനിറ്റൈസേഴ്സ് നമുക്ക് ക്യാരി ചെയ്യാം, അല്ലെങ്കിൽ ആൽക്കഹോൾ സ്പ്രേ ക്യാരി ചെയ്യാൻ പറ്റുമോ, ഫുഡ് ക്യാരി ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എയർ ഇന്ത്യയിൽ വിളിച്ചതൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ പെർ പേഴ്സൺ ഒരു 100 ml സാനിറ്റൈസർ അവർ അലോവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ 100 ml സാനിറ്റൈസർ, പിന്നെ ക്ലീനിങ് വൈബ്സ്, ആൽക്കഹോൾ വൈബ്സ് കാണില്ലേ അത്, പിന്നെന്താ കൊടുത്തത്, പിന്നെ മാസ്ക് ആൻഡ് ഗ്ലൗസ്, അതൊക്കെ മെയിനായിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് അവിടെ ഒരു പ്രിക്കോഷൻ കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ കൊടുത്തത്. പിന്നെ അവർ കയറുമ്പോൾ തന്നെ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ അവർ എനിക്ക് ഒന്ന് മാസ്കും ഷീൽഡും കൊടുക്കുന്നുണ്ട്. All the best. Happy journey. Okay. Okay, amma. Okay. Happy ആയിട്ട് ഇരിക്കണം കേട്ടോ. നമ്മൾ ഹാപ്പി അല്ലേ തന്നെ. തംസ് അപ്പ്. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സീറ്റ് റിസർവ് ചെയ്യാൻ, പേരൻ്റൊക്കെ ആണെങ്കിൽ സീറ്റ് റിസർവ് ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ റിസർവ് ചെയ്യുമ്പോൾ മിഡിൽ സീറ്റ് കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിച്ചോ. കാരണം മിഡിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു കവറും കൂടി കൊടുക്കുന്നുണ്ട് അവരിങ്ങനെ അടുത്തുള്ള ആൾക്കാരെ തട്ടാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. വെറും ഷീൽഡ് മാത്രമല്ല, അപ്പം ഈ ഒരു 16 hours ഇങ്ങനെ ഒരു കവറിനുള്ളിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ് അമ്മ എന്നിട്ട് പറഞ്ഞത്. പക്ഷേ ഇത്തവണ ഇവർ പോയപ്പോൾ ആൾക്കാർ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ 3 ഇരിക്കേണ്ട സ്ഥലത്ത് 2 മാത്രം ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ കവറ് രണ്ടി വന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ വിളിച്ചു നോക്കിയിരുന്നു. അപ്പം വിളിച്ചു നോക്കിയതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു ഫുഡൊക്കെ നമുക്ക് വേണ്ടുന്നത്ര കൊണ്ടുപോകാം എന്നുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ നേരത്തെ കുറേ എക്സ്ട്രാ ഫ്രൂട്ട്സും നട്ട്സും കേക്കും അങ്ങനത്തെയൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിരുന്നു. ബിക്കോസ് അവർ അത്രത്തോളം ഒരു സർവീസൊന്നും ഇപ്പം ഫ്ലൈറ്റിൽ ഇല്ലല്ലോ, ഒരുപാട് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല, ഒക്കെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവർ യാത്ര ചെയ്തു. പിന്നെ അവിടെ എത്തിയപ്പോൾ ഇത്രയൊക്കെ അപ്രൂവലും എല്ലാം ഉണ്ടായിട്ട് പോലും ഇച്ചിരി ചലഞ്ചിങ് ആയിരുന്നു ഡൽഹി എയർപോർട്ടിൽ. ബിക്കോസ് അവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ എല്ലാവരും തന്നെ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് തിരക്ക് കൂട്ടണു അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം അമ്മേൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓവറോൾ ഈ സമയത്ത് യാത്ര ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ടൊറന്റോയിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത
യാത്രയുടെ തുടക്കമായിരുന്നു. കാരണം അവിടെ നല്ല വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നു. നല്ല സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ തന്നെ നിർത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്ത് വിട്ടു. അവിടുന്ന് പറഞ്ഞ ഒരു കാര്യം ഇവിടുന്ന് ചെക്ക് ഇൻ ചെയ്ത ലഗേജ് ഡൽഹിയിൽ എടുക്കണം എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. അത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഫ്ലൈറ്റ് കയറിയ ഉടനെയും അവിടെ അവർ ഫുഡ് ചെറിയ തോതിലുള്ള കുറച്ച് ഫുഡ്, അതായത് ബ്രെഡ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു, അഫിനും ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു ജ്യൂസും ഒരു ബോട്ടിൽ വെള്ളവും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം കൂടി അവർ ഫുഡ് തന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഫുഡിൻ്റെ അളവ് തരുന്നത് വളരെ കുറവാണ്, മുന്നത്തെ പോലെയല്ല. ടീയോ അങ്ങനത്തെ വെള്ളമോ ഒന്നും പിന്നെ സെർവ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ വെള്ളം പോയിട്ട് വാങ്ങണമായിരുന്നു. അതാണ് ഫ്ലൈറ്റിലുള്ള എക്സ്പീരിയൻസ്. പിന്നെ എയർ ഹോസ്റ്റസിൻ്റെ ഒരു കൂടുതൽ സർവീസൊന്നും ഉണ്ടായിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ ചെന്ന് പറഞ്ഞ് അവർ ചെയ്തു തരുമല്ലോ. അത് വേറൊന്നുമില്ല. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പ്രയാസങ്ങൾ തുടങ്ങിയത്. അവിടെ ഡൽഹിയിൽ ഇറങ്ങിയ സമയത്ത് പിന്നെ അവർ ആദ്യം തന്നെ ഓടി ലഗേജ് എടുത്തു. പിന്നെ ഇമിഗ്രേഷനിലേക്ക് പോയി ഇമിഗ്രേഷൻ ചെയ്തു. അതെല്ലാം കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ ചെയ്തു. പക്ഷേ മെഡിക്കലിൻ്റെ, അതായത് ഹെൽത്തിൻ്റെ വിഭാഗത്തിലെത്തിയപ്പോൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഡൽഹിയിൽ നിന്നുള്ള എക്സംഷൻ ഫോമിൻ്റെ അപ്രൂവൽ, ഇതൊക്കെ ഉണ്ടായിട്ടും അവർ വളരെ വിഷമിച്ചു പോയി. കാരണം അവിടെ ഇടിയാണ്, ശരിയായ സോഷ്യൽ ഡിസ്റ്റൻസോ അത് നിയന്ത്രിക്കാൻ ഒരാളോ ഒന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കയറി ചെന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു അങ്ങനെ പറ്റില്ല, നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടും അവർ പറയുന്ന സമയമുണ്ട്, മെല്ലെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം കുറച്ച് സമയം അവിടെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി. കാരണം ലഗേജ് എടുത്തുകൊണ്ട് അങ്ങോട്ടിങ്ങോട്ട് ഓട്ടോക്കെ ആയിരുന്നു. അവസാനം എങ്ങനെയൊക്കെ അവിടെ നിന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടാണെങ്കിൽ കാര്യം ചെയ്തു. പിന്നെ എന്തോ വീണ്ടും ഒരു പിന്നെ പേഴ്സണൽ ഡാറ്റ വീണ്ടും ഫോം ഫില്ല് ചെയ്യലും കൊടുക്കലും, അത് കഴിഞ്ഞിട്ടാണ് പിന്നത്തെ ഓട്ടം. ആകെ 2 മണിക്കൂർ നേരമായിരുന്നു ഡൽഹിയിൽ കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഫ്ലൈറ്റ് 1 മണിക്കൂർ നേരത്തെ ലാൻഡ് ചെയ്ത് 3 മണിക്കൂർ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് കിട്ടിയത്. അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്ലൈറ്റ് കിട്ടില്ലായിരുന്നു. അങ്ങനെയൊരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നത്തെ ഓട്ടത്തിൽ ഓടി അടുത്ത പിന്നെ ലഗേജ് ചെക്കിൻ ചെയ്യലും സെക്യൂരിറ്റി ചെക്കും ഒക്കെ ചെയ്തിട്ട് പിന്നെ ഒരു ഓട്ടമായിരുന്നു. ആ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. ക്ഷീണിച്ച് ആ 3 മണിക്കൂറിനുള്ളിൽ ശ്വാസം കഴിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല എന്ന് പറയണം. അത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറലും 10 മിനിറ്റോളം ഫ്ലൈറ്റ് എടുക്കുകയും ചെയ്തത്. ശരിക്കും സാധാരണ പോലെ തന്നെ 2 മണിക്കൂർ ആയിരുന്നു ഫ്ലൈറ്റ്. പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ ടൈമെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റ് മിസ്സായേനെ. ഇത് ടൊറന്റോയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന ഫ്ലൈറ്റ് 1 മണിക്കൂർ നേരത്തെ ലാൻഡ് ചെയ്തു. സാധാരണ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റി. അല്ല, നേരത്തെ തന്നെ നേരം 1 മണിക്കൂറും കൂടെ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസം, അവിടെ ഒരു പ്രയാസം കുറഞ്ഞ് കിട്ടിയത് അത്ര ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ കോവിഡ് കാലത്ത് യാത്ര ഒഴിവാക്കണം. യാത്ര ബുദ്ധിമുട്ടുള്ളതാണ്. സാധാരണ പോലെയുള്ള സുഖകരമായ യാത്രയായിരുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു. പക്ഷേ കോഴിക്കോട് എത്തിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഈസിയായി തോന്നി കാര്യങ്ങൾ. വന്ന പാട് പിന്നെ ലഗേജ് എടുക്കുകയും ചെറിയൊരു ക്ലാസ് അവരെ തന്നു കോവിഡ് കാലത്ത് ഇവിടെ പിന്നെ ക്വാറന്റൈനിൽ നിൽക്കുമ്പോഴേ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ. അതുകൊണ്ട് ഫിനിഷായി. വേറെ ഒരു പ്രയാസവും ഈ കോഴിക്കോട് എയർപോർട്ടിൽ ഉണ്ടായിട്ടില്ല. ഡൽഹി എയർപോർട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ഈ സമയത്ത് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. എന്താ പറയുക, 16 hours ടു ഡൽഹി, അല്ലെങ്കിൽ ഐ തിങ്ക് 13 to 14 hours ഇത്തവണ എത്തി. പിന്നെ ഡൽഹിയിൽ നിന്ന് 2-ാമത്തെ ഫ്ലൈറ്റ് എല്ലാം കൂടി എത്രയും ദൂരം യാത്ര ചെയ്യില്ലേ. അപ്പം കഴിയുന്നതും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, പക്ഷേ എമർജൻസി ആണെങ്കിൽ നമുക്ക് പോകാണ്ടിരിക്കാൻ വഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞത് ഞാനൊരു 2 ആഴ്ച മുമ്പത്തെ റൂൾസ് ആണ് കേട്ടോ. അപ്പോൾ റൂൾസ് ചേഞ്ച് ആവും. സോ ഇന്ത്യയുടെ വെബ്സൈറ്റിലാണെങ്കിലും എയർ ഇന്ത്യയുടെ സൈറ്റിലാണെങ്കിലും ഒക്കെ പോയിട്ട് ഇൻഫർമേഷൻ മാക്സിമം കളക്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി എല്ലാ ഡോക്യുമെൻ്റ് കൊടുത്തിട്ട് വീണ്ടും കുറേ ഫോംസൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എപ്പോഴും ഒരു പെണ്ണ് കയ്യിൽ വെക്കുക, ഒരു എന്താ പറയുക, ജസ്റ്റ് ബി പ്രിപ്പയർഡ്. അതുപോലെ ഡൽഹിയിൽ നിന്ന് നമ്മളിപ്പോൾ വേറെ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ ട്രാവൽ ചെയ്യുന്നത് അവിടത്തേക്ക് നിങ്ങൾ മാക്സിമം ഒരു 3-4 hours കൂടുതൽ ഗ്യാപ്പുള്ള ഒരു ഫ്ലൈറ്റ് മാത്രമേ ബുക്ക് ചെയ്യാവുള്ളൂ. ഞങ്ങൾ ചെയ്ത പോലെ മണ്ടത്തരം കാണിക്കരുത്. ഈ 2 hours ഗ്യാപ്പ് ഇസ് ടു ലെസ്. കാര്യം ഇപ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് എക്സ്ട്രാ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. ഓക്കെ അമ്പടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് താങ്ക് യു. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.